നമസ്കാരം. 14-ാം കേരള നിയമസഭയിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പ് 2016 മെയ് മാസത്തിൽ നടന്നു. അന്ന് LDFലുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ CPM, CPI, ജനതാദൾ എസ്, കോൺഗ്രസ് എസ്, NCP, കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പ് എന്നിവയായിരുന്നു. UDFനോടൊപ്പം ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RSP, ലോക് താന്ത്രിക് ജനതാദൾ, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തുടങ്ങിയവയായിരുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അന്നും PJ ജോസഫ് ഉൾപ്പെട്ടിരിക്കുകയായിരുന്നു. പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം പുറത്തു വന്നപ്പോൾ LDFനായിരുന്നു വിജയം. LDFന് 91 സീറ്റുകൾ ലഭിച്ചു. UDFന് ലഭിച്ചത് 47 സീറ്റ്. ആദ്യമായി BJP കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറന്നത് 2016-ലാണ്. നേമം നിയോജക മണ്ഡലത്തിൽ നിന്ന് BJPയുടെ ഒ രാജഗോപാൽ 8,000-ത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി NDA, BJP ഉൾപ്പെടുന്ന NDA അവരുടെ വോട്ടിംഗ് ശതമാനം കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. 2016 ആയപ്പോഴേക്കും അവരുടെ വോട്ടിംഗ് ശതമാനം 15%ത്തോളമായി ഉയർന്നിരുന്നു. 3 മുന്നണികളെയും പരാജയപ്പെടുത്തി പൂഞ്ഞാറിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി PC ജോർജിൻ്റെ വിജയമായിരുന്നു അക്കാലത്ത് ചർച്ചയായ മറ്റൊരു കാര്യം. 14-ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദൻ 12, 13, 14 നിയമസഭകളിലെ പ്രായം കൂടിയ അംഗമായിരുന്നു. അങ്ങനെ 3 നിയമസഭകളിൽ പ്രായം കൂടിയ അംഗം എന്നുള്ളൊരു റെക്കോർഡ് ആദ്യമായിട്ടാണ് കേരള നിയമസഭയിൽ ഉണ്ടായത്. അല്ലെങ്കിലും VS അച്യുതാനന്ദന് പ്രായവുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെക്കോർഡുകളുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി, ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രതിപക്ഷ നേതാവായ വ്യക്തി എന്നുള്ളതൊക്കെ VS അച്യുതാനന്ദൻ്റെ പേരിലുള്ള റെക്കോർഡുകളാണ്. 14-ാം നിയമസഭയുടെ സ്പീക്കർ P ശ്രീരാമകൃഷ്ണനായിരുന്നു. പ്രോട്ടേം സ്പീക്കർ S ശർമ്മ, ഡെപ്യൂട്ടി സ്പീക്കർ V ശശി എന്നിവരായിരുന്നു. 14-ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. 2016 May 25 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 19 പേരായിരുന്നു ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. ആദ്യമായി 2 വനിതകൾ ഉൾപ്പെട്ട ഒരു മന്ത്രിസഭയായിരുന്നു അത്. മേഴ്സുകുട്ടിയമ്മയും KK ശൈലജയുമായിരുന്നു 2 വനിതകൾ. ഗതാഗതം പതിവ് പോലെ ഒന്നിൽ കൂടുതൽ ആളുകളാണ് ഈ മന്ത്രിസഭയിൽ കാലത്തും കൈകാര്യം ചെയ്യുന്നത്. ആദ്യം AK ശശീന്ദ്രനായിരുന്നു. ശശീന്ദ്രൻ രാജിവെച്ച് ഗതാഗത വകുപ്പ് പിന്നീട് തോമസ് ചാണ്ടിയെ കൈകാര്യം ചെയ്തു. തോമസ് ചാണ്ടി രാജിവെച്ച് പിന്നീട് AK ശശീന്ദ്രൻ തന്നെ കൈകാര്യം ചെയ്തു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ഒരു ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് MM മണിയെ മന്ത്രിസഭയിലെടുത്തു. ഏതാനും മാസം കഴിഞ്ഞ് വീണ്ടും EP ജയരാജനെയും മന്ത്രിസഭയിലെടുത്തു. അങ്ങനെ മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 20 ഉയർന്നു. പിണറായി വിജയൻ ജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടിയായിരുന്നു നാം മുന്നോട്ടെ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സുതാര്യ കേരളം എന്നൊരു പരിപാടി അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. പിണറായി വിജയൻ്റെ കാലത്ത് ജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടിയായിരുന്നു നാം മുന്നോട്ട് എന്നുള്ളത്. നിപ്പ, ഓഖി, 2 പ്രളയങ്ങൾ, ഏറ്റവും ഒടുവിൽ COVID-19, ഇങ്ങനെ ധാരാളം പ്രതിസന്ധികളെ ഈ മന്ത്രിസഭാ കാലത്ത് അതിജീവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഈ നിയമസഭാ കാലത്ത് കുറേ രാഷ്ട്രീയ പാർട്ടികളെ LDFിലെ ചേർക്കുകയുണ്ടായി. ഏറെക്കാലം പുറത്തു നിന്ന് പിന്തുണ നൽകിയിരുന്ന INL, അതുപോലെ കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പ്, ജനാധിപത്യ കേരള കോൺഗ്രസ്, കൂടാതെ UDFിൽ നിന്ന് UDF വിട്ടു വന്ന ലോക് താന്ത്രിക് ജനതാദൾ, ഏറ്റവും ഒടുവിൽ UDFിൽ നിന്ന് പുറത്താക്കിയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, അങ്ങനെ LDFിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ
കക്ഷികൾ ഉണ്ടായത് ഈ നിയമസഭാകാലത്തിൻ്റെ ഒടുവിലാണ്. ഈ നിയമസഭാകാലത്ത് 7 MLA അന്തരിക്കുകയുണ്ടായി. കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അന്തരിച്ചത് ഈ നിയമസഭാകാലത്താണ്. മഞ്ചേശ്വരത്തെ MLA അബ്ദുൾ റസാഖ്, ചെങ്ങന്നൂർ MLA KK രാമേന്ദ്രൻ നായർ, പാലാ MLA മുൻ മന്ത്രിയുമായ KM മാണി, കുട്ടനാട് MLA മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിരുന്ന തോമസ് ചാണ്ടി, ചങ്ങനാശ്ശേരി MLA മുൻ മന്ത്രിയുമായിരുന്ന CF തോമസ്, ചവറ MLA ആയിരുന്ന വിജയൻപിള്ള, അതുപോലെ കോങ്ങാട് MLA ആയിരുന്ന വിജയദാസ് തുടങ്ങി 7 പേര് ഈ നിയമസഭാകാലത്ത് അന്തരിക്കുകയുണ്ടായി. 15th കേരള നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ്. LDF ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നു, UDFും ഭരണം പ്രതീക്ഷിക്കുന്നു. LDFന് ഭരണ തുടർച്ച കിട്ടിയാൽ അത് ചരിത്രമാകും. UDFനാണ് ഭരണം കിട്ടുന്നതെങ്കിൽ അത് പതിവ് രീതിയാകും. നമുക്കേതായാലും 2 May വരെ കാത്തിരിക്കാം.